എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാപ്പ എന്ന ചിത്രത്തിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹിഡൻ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിത്രം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ഈ ഒരു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദിലീഷ് പോത്തിൻ്റെ കഥാപാത്രവും കൊട്ടമതവും തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ സ്റ്റോറിയാണ് പറയുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയം ടൈറ്റിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ചെറുതായി കാണിക്കുന്നുണ്ട്. അടുത്തതായി കൊട്ടമതുവിൻ്റെ വീട്ടിലായിട്ട് ഷൈൻ ടോൺ ചാക്കയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയിൽ മാല തൂക്കിയിട്ടിരിക്കുന്നതും ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ മരിച്ചതായി നമുക്ക് കരുതാം. ഒരു പക്ഷേ അപർണ ബാലവനുടെ ചേട്ടനോ അനിയനോ ആകാം. സെക്കൻഡ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് റോൾ കാണുമായിരിക്കും. എല്ലാ പ്രശ്നവും എനിക്ക് വേണ്ടിയല്ലേ തുടങ്ങിയതെന്ന് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട് അപർണയുടെ കഥാപാത്രം. മേ ബി ഷൈൻ ടോൺ ചാക്കയെ കൊന്നതായിരിക്കും എല്ലാത്തിൻ്റെയും തുടക്കം. അടുത്തതായി ചിത്രത്തിൻ്റെ കാലഘട്ടമാണ്. രണ്ട് കാലഘട്ടം ചിത്രത്തിൽ കാണിച്ചു പോകുന്നുണ്ട്. അതിൽ പ്രസന്റലി നടക്കുന്നത് എല്ലാം 2022 ആണെന്ന് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ അന്നാവിൻ്റെ ചേട്ടനെ കൊല്ലുന്ന സമയം അവിടെയുള്ള മതിലിലായിട്ട് 2014 പുറത്തിറങ്ങിയ ഓം ശാന്തി ഓശാനയുടെ പോസ്റ്റർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2014 ആ ഒരു കൊലപാതകം നടന്നതെന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞാണ് കറണ്ടിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെ ആദ്യം കൊല്ലാൻ നോക്കുന്നത് ശശാങ്ക മുതലാളിയും പിന്നെ ദിലീഷ് പോത്തുവിൻ്റെ കഥാപാത്രവും ചേർന്നാണ്. അത് ഡീറ്റെയിൽ ചെയ്യാനായി അതിനുപയോഗിക്കുന്നത് ശശാങ്ക മുതലാളിയുടെ ഒരു ലോറിയാണ്. ആ ഒരു കാര്യം തുടക്കത്തിൽ മധുവിനെതിരെ ശശാങ്ക മുതലാളിയെ മകൻ സംസാരിക്കുമ്പോൾ അവിടെയായിട്ട് ഈ ലോറി കിടക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ചിത്രത്തിൻ്റെ തുടക്കത്തിലായിട്ട് അന്നാബെന്നിൻ്റെ കഥാപാത്രത്തെ ഒരു ആണായിട്ടാണ് പോലീസുകാർ കാണുന്നതെന്ന് ഈ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് ദിലീഷ് പോത്തൻ്റെ ഒരു തന്ത്രമാകാം. ത്രിവിക്രമന് വേറെ ഒരു മോനുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പെണ്ണായ ആ ഒരു കഥാപാത്രത്തെ ആരും തിരക്കി ചെല്ലാതിരിക്കാനായിരിക്കാം അങ്ങനെ ലത്തീഫ് എന്ന ദിലീഷ് പോത്തൻ്റെ കഥാപാത്രം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും തോന്നിയിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക. ലോജിക്കലിയും അല്ലാതെയും കുറേ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഒരു പോസിറ്റീവായി തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.